ഉന്നയിക്കുന്ന വാദങ്ങൾ വ്യക്തമാണ്. അത് ഈ മൈനിങ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങളാണ്. അതിനെ കുറിച്ചിട്ട് മറ്റു മറുപടികളൊക്കെ ശ്രീ ടി കെ അശ്രഫിലേക്ക് പിന്നീട് വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, അങ്ങൊരു കൊച്ചിക്കാരനാണ്, എങ്ങനെ ജീവിക്കുന്നു അവിടെ? ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോ യഥാർത്ഥത്തിൽ അതിനെ ചോദിച്ചതുപോലെ വലിയ ബുദ്ധിമുട്ടാണ്. കുറെ ദിവസമായിട്ട് ഇപ്പൊ എന്റെ ഭാര്യ വല്ലാതെ തല കറങ്ങി കിടക്കുക, പറഞ്ഞു മൂന്നാല് രണ്ട് മൂന്ന് ദിവസമായിട്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ വലിയൊരു ഇതുണ്ട്. ഞാൻ കാക്കനാടാണ് ജീവിക്കുന്നത്, കൊച്ചിക്കാരെ അറിയുന്നത് വളരെ വൈകിട്ടാണ്. യഥാർത്ഥത്തിൽ കാക്കനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കാലമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ ബയോ കെട്ടിക്കിടക്കുന്ന ബയോ മാലിന്യങ്ങൾ തന്നെ, ജൈവ മാലിന്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒരു ദുരിതമാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് ഇപ്പൊ കണ്ടത് എന്താണെന്നു, ഇപ്പൊ കണ്ടത് ഒരു വലിയ തെറ്റ് ഒരു മഹാരോഗമായി വളർന്ന് അതിന്റെ മാരകമായ ലക്ഷണമാണ് ഇപ്പൊ കണ്ടത്. മാരകമായ ലക്ഷണം ഇപ്പൊ വളരെ ലളിതമായി അഷറഫും ഒക്കെ സംസാരിച്ചില്ലേ, എന്താണ് ഇന്നലെ കഴിഞ്ഞ എട്ട് ദിവസമായി, എട്ടോ ഒമ്പത് ദിവസമായി കൊച്ചിയിൽ നടക്കുന്നത്? ഏറ്റവും മാരകമായ മാലിന്യങ്ങൾ നമ്മളൊക്കെ അതൊരുപാട് ചർച്ച ചെയ്തതാണ്. ഡയോക്സിൻ പോലെ ലോകത്ത് ഒരു കാരണവശാലും ഒരു ഇഞ്ചു പോലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുന്ന ഇന്ത്യ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഒപ്പിട്ടു കൊടുത്ത ആ മാലിന്യങ്ങൾ, ഡയോക്സിൻ പോലെയുള്ള മാലിന്യങ്ങൾ, മറ്റ് പാർട്ടിക്കിൾസ് അതവിടെ നിൽക്കട്ടെ, ബ്യൂറാൻ പോലെയുള്ള മാലിന്യങ്ങൾ, ഇത് ശരീരത്തിൽ ചെന്നാൽ ക്യാൻസറും മറ്റു വലിയ രോഗങ്ങളും ഉണ്ടാകുമെന്ന് അക്ഷരം അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇവിടുത്തെ മേയർക്കറിയാം, എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ചോദിച്ചാൽ മതി. സ്ലീപ്പിംഗ് ആറ്റം ബോംബ് എന്നാണ് ആ പ്ലാസ്റ്റിക് മാലിന്യത്തെ പറയുന്നത്. അതിനകത്ത് ഈഥെയ്ൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മീഥെയ്ൻ ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് തുടക്കം പോലെന്ന് പറഞ്ഞു, ഒരു കാലത്തും ഒരു മാലിന്യ പ്ലാന്റ് അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഉള്ളത് ഡംപിംഗ് യാർഡ് മാത്രമാണ്. അവിടെ വന്ന വേസ്റ്റ് ആദ്യകാലം മുതലുള്ള വേസ്റ്റ് അവിടെ കിടക്കും. കുറച്ചെന്തൊക്കെയോ വളം ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ ഒരു കാലത്തും അവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിട്ടില്ല. അവിടെ ഉള്ളത് യാർഡാണ്. ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ അതിനെപ്പറ്റി പഠിക്കാൻ വന്ന എൻ ഐ എസ് ടി അടക്കമുള്ള. അത് മാത്രമല്ല, ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തുടക്കത്തിൽ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പല വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, വൈദ്യുതി അടക്കം നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നടന്നില്ല. പക്ഷെ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഒരു കരാർ കൊടുത്തു, ആ വഴിക്ക് കോർപ്പറേഷൻ പിന്നെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ. ഞാൻ അതിലേക്കാ പറഞ്ഞേ, വളരെ വലിയൊരു തെറ്റ്. അതിൽ ഹൈക്കോടതി പോലും ആ തെറ്റിൽ പങ്കാളിയാണ്. കാരണം 2007 അവിടെ കൊണ്ട് ഞാനൊക്കെ സമരത്തിൽ പങ്കെടുത്താളാ. ഒരു കാരണവശാലും കേരളത്തിലെ എല്ലാ സെൻട്രലൈസ്ഡ് പ്ലാന്റുകളും പൂട്ടാനുള്ള ശ്രമത്തിലാണ്. നോക്കൂ, തിരുവനന്തപുരം മുതൽ എവിടെ വേണമെങ്കിലും എല്ലായിടത്തെയും സെൻട്രലൈസ്ഡ് പ്ലാന്റ് പൂട്ടി. വിളപ്പിൽശാല പൂട്ടി, കുരീപ്പുഴ കൊല്ലം പൂട്ടി, വടവാതൂർ കോട്ടയം പൂട്ടി, സർവോദയപുരം ആലപ്പുഴ പൂട്ടി, ലാലൂർ തൃശ്ശൂർ പൂട്ടി, നെടിയമ്പറമ്പ് കോഴിക്കോട് പൂട്ടി. ഒരു സെൻട്രലൈസ്ഡ് ഡീസ്റ്റേറ്റ്മെന്റ് പ്ലാന്റ് പോലും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ജനങ്ങൾ അതിശക്തമായി, അതിന് കാരണമുണ്ട്. ഞാൻ അത് പ്ലാന്റിനെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള സെൻട്രലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വർക്ക് ചെയ്യില്ല. പക്ഷേ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി, തെറ്റായ ഇത് കാണിച്ച് ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അവിടെ പ്ലാന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടിടാൻ പറഞ്ഞു. അന്ന് അവിടെ ഒരു പ്ലാന്റും ഇല്ല 2007. എനിക്കറിയാം, ഞാൻ അവിടെ നിൽക്കുന്ന അയൽവാസികൾ. ഇനി അതിനുശേഷം കോർപ്പറേഷൻ കാര്യം പറഞ്ഞില്ലേ, കോർപ്പറേഷൻ അറിയില്ല ഇതുവരെ അവിടെ എത്ര മാലിന്യമുണ്ട്, എത്ര കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കണക്കിനൊന്നും ഒരു വിലയില്ല, അതിന് ഒരു വിലയില്ല. എത്ര വണ്ടി പോയിട്ടുണ്ട്, വണ്ടി പോയ കണക്കൊക്കെ ഉണ്ടാവും. കണക്ക് ഞാനിപ്പോ അതിന്റെ അഴിമതിയിലേക്ക് പോകുന്നില്ല. കെടുകാര്യസ്ഥത എന്ന ഒറ്റ കാര്യം മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.